നമസ്കാരം. തൻ്റെ കൺമുന്നിൽ മൂന്ന് കൂട്ടുകാരുടെ ജീവൻ പൊലിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് സൂരജ്. സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഇത്ര പെട്ടെന്ന് ദുരന്തമായി മാറുമെന്നും സൂരജ് കരുതിയിരുന്നില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 വവ്വാമൂലയിൽ നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. വിഴിഞ്ഞം കല്ലുവെട്ടാൻകുഴി ക്രൈസ്റ്റ് കോളേജിലെ 2-ാം വർഷ BBA വിദ്യാർത്ഥികളും സൂരജിൻ്റെ ഉറ്റ സുഹൃത്തുക്കളുമായ വിഴിഞ്ഞം കടയ്ക്കുളം വാർതട്ടവിള വീട്ടിൽ ലാസറിൻ്റെ മകൻ ലിബിനോയിൽ, മണക്കാട് കുര്യാത്തി NSS കരയോഗം ARWA 120 സുരേഷ് കുമാറിൻ്റെ മകൻ മുകുന്ദനുണ്ണി, വെട്ടുകാട് തൈവിളകം ഹൗസിൽ ഫ്രാൻസിസിൻ്റെ മകൻ ഫെർഡിനാൻഡ് ഫ്രാൻസിസ് എന്നിവരായിരുന്നു ഇന്നലെ മുങ്ങി മരിച്ചത്. ഇവരുടെ സുഹൃത്ത് പൊഴിയൂർ ഇടശ്ശിറ കരുണാഭവനിൽ സൂരജാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സുഹൃത്തുക്കളിൽ ഒരാൾ പുതിയ ബൈക്ക് വാങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് നാലംഗ സംഘം അവധി ദിവസം വവ്വാമൂലയിലെത്തിയതെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് മൂന്ന് പേരും കായലിൽ കുളിക്കാനിറങ്ങി. ഈ സമയം സൂരജ് കരയിൽ നിൽക്കുകയായിരുന്നു. കുളിക്കുന്നതിനിടയിൽ മൂന്നംഗ സംഘം കായലിലെ ചാലിൽ അകപ്പെടുകയായിരുന്നുവെന്നാണ് നിഗമനം. മൂവരും വെള്ളത്തിൽ മുങ്ങിയത് കണ്ട് ഭയന്ന സൂരജ് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് വാഹനം വരുന്നത് കണ്ടാണ് സമീപവാസികൾ സ്ഥലത്തെത്തുന്നത്. ആളുകൾ സ്ഥിരമായി കുളിക്കാൻ വരുന്ന സ്ഥലമാണെന്നും ഇതുവരെയും ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. വിഴിഞ്ഞത്ത് നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘം ചെറിയ വള്ളത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലാണ് മൂവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ചെളിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. തുടർന്ന് വിഴിഞ്ഞം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഴിഞ്ഞം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെത്തി മരിച്ചവരുടെ ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിച്ചു. വിഴിഞ്ഞം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.